വെരി ഗുഡ്. ജോണ് പഠിച്ച വചനം, ജോൺ 1, വചനം മനുഷ്യനായി അല്ലേ. ആ ജോൺ 1:1 ആണ് ജോൺ ഷെയർ ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ഏത് പുസ്തകം പഠിച്ചോണ്ടിരിക്കണം നമ്മള്? ഉൽപ്പത്തി. ഉൽപ്പത്തിയില് കഴിഞ്ഞ ദിവസം നമ്മൾ ആരുടെ കല്യാണമാണ് കണ്ടത്? ഇസ്മായേലേ. മറന്ന ആ അല്ല, ഇസ്മായേൽ അല്ല, സോറി. ആ വെരി ഗുഡ്. ഇസഹാക്ക്. ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ജോണോട്ടനെ ഓർമ്മയുണ്ട്. ആരുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്? ജോണോട്ടാ. ഇസഹാക്ക്, ജോൺ നല്ല കുട്ടിയായിട്ടിരുന്ന ഇസഹാക്കിന്റെ കല്യാണം കഴിഞ്ഞു. ജോണോട്ട അറിഞ്ഞാ ഇല്ലേ? ആ ജോണോട്ടൻ ക്ലാസ്സിൽ നിന്ന് ഓടി പോയിട്ടല്ലേ അമ്മ പറയണത് കേക്കാണ്ട്. ആ അബ്രഹാം എവിടെന്നാണ് കണ്ടുപിടിച്ചത്? ആരായിരുന്നു? ഏ പേരെന്താ? റബേക്ക. റബേക്കനെ അപ്പന്റെ പേരെന്താ? റബേക്കയുടെ ഫാദറിന്റെ നെയിം. ആ വെള്ളം കുടിച്ചിട്ട് വന്നാ അത് നല്ലത്. പൊക്ക പൊക്ക വേം പൊക്ക. റബേക്കയുടെ ഫാദറിന്റെ നെയിം ബത്വേൽ. ബത്വേലിന്റെ ഫാദറിന്റെ നെയിം നാഹോർ. നാഹോർ ആരാ? അബ്രാഹത്തിന്റെ ചേട്ടൻ. ആ അബ്രാഹത്തിന്റെ ചേട്ടനായ നാഹോറിന്റെ പേരക്കുട്ടിയാണ് റബേക്ക. ഗ്രാൻഡ് ഡോട്ടർ. അപ്പൊ റബേക്കയുടെ കല്യാണമൊക്കെ കേട്ടു. റബേക്കയുടെ സഹോദരന്റെ പേരെന്താ? ബ്രദർ ലാബാൻ. ബത്വേലിന്റെ മക്കളാണ് ലാബാനും റബേക്കയും. ഓക്കെ. എന്നിട്ട് ഇസഹാക്കും റബേക്കയും നല്ല വിശ്വാസത്തിലൊക്കെ ജീവിച്ചു. 20 വർഷം കുട്ടികളില്ലാതെ ട്വിൻസ് ഉണ്ടായി. എന്താണ് ആ ട്വിൻസിന്റെ പേര്? ആ ഏസാവും യാക്കോബും. എന്നിട്ട് യാക്കോബ് പായസത്തിന് വേണ്ടിയിട്ട് ആ ചേട്ടന്റെ സ്ഥാനം ഏസാവ് യാക്കോബിന് കൊടുത്തു. എന്തിന്? പായസം കിട്ടാൻ. ആ കഥയല്ല നമ്മൾ കേട്ടത്? അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴുണ്ടല്ലോ ഇസഹാക്ക് അവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു ക്ഷാമുണ്ടായി. അബ്രാഹത്തിന്റെ കാലത്ത് ഒരു ക്ഷാമുണ്ടായി. അപ്പൊ അബ്രാഹം എങ്ങടെ പോയത്? ഈജിപ്തിലേക്ക് പോയി. ഇവിടെ ഇസഹാക്കിന്റെ സമയത്തും ക്ഷാമുണ്ടായി. പക്ഷേ ഈജിപ്തിലേക്ക് പോയില്ല. അബ്രാഹം ചെയ്ത തെറ്റ് ഇസഹാക്ക് ചെയ്തില്ല. എന്നിട്ടുണ്ടല്ലോ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്കൊന്നും പോണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചോ. അപ്പൊ നിന്നെ ഞാനിവിടെ അനുഗ്രഹിക്കും, അബ്രാഹത്തിനെ പ്രതി നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ വലിയ ജനത ഉണ്ടാക്കും, ഈ ദേശം നിനക്ക് തരും എന്നൊക്കെ പറയും. അപ്പൊ ദൈവം പറയണതനുസരിച്ച് ഇസഹാക്ക് ഇവിടെ തന്നെ താമസിക്കും. ഇവിടെ തന്നെയുള്ള ഒരു സ്ഥലം ഗരാറ്, അബിമലക്ക്, ഫിലിസ്തീനയുടെ ദേശം കേട്ടിട്ടില്ലേ? അബ്രാഹം അവിടെ പോയിരുന്നില്ലേ? ആ ലിച്ചി ജ്യൂസ് വാങ്ങിവരാം കേട്ടാ. ആ അപ്പൊ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടാ. അപ്പൊ അബ്രാഹത്തിന്റെ സമയത്ത് അബ്രാഹം പോയിരുന്നു ഫിലിസ്തീനയുടെ നാടായ ഗരാറിലേക്ക്. അവിടുത്തെ രാജാവാരാ? അബിമലക്ക്. മറന്ന അബിമലക്ക് എന്നുള്ളത് രാജാവിന്റെ ഒരു ആളുടെ പേരല്ല, അതൊരു രാജസ്ഥാന എന്ന് പറയാം, രാജാവിന്റെ സ്ഥാനപ്പേരാ. ഈജിപ്ത് രാജാവിന്റെ സ്ഥാനപ്പേരെന്താ? ഫറവോ. അതൊരു വ്യക്തിയുടെ പേരല്ല, ആ പോസ്റ്റിനെ പറയണതാണ് ഫറവോ. അതേമാതിരി ഗരാറിലത്തെ രാജസ്ഥാനത്തിന് രാജാവിന്റെ സ്ഥാനത്തിന് പറയണതാണ് അബിമലക്ക്. ഇപ്പൊ അബ്രാഹിം സാറൊക്കെ മരിച്ചു, ഇനിയിപ്പോ ഇസഹാക്കിന്റെ കാലാണ്. അപ്പൊ ഗരാറിൽ ഈ പറഞ്ഞോണ അബിമലക്കിന്റെ രാജ അവിടെ അവിടേക്ക് ഈ ഇസഹാക്ക് പോയി. എന്നിട്ട് സെയിം തെറ്റ് അബ്രാഹിം ചെയ്ത അതേ തെറ്റ്. ഭാര്യ എന്ന് പറഞ്ഞ സഹോദരിയാണെന്ന് പറഞ്ഞു പേടിച്ചിട്ട്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സുന്ദരിയാ റബേക്കായും സാറാടെ മാരിയേയും. അപ്പൊ ആളുകൾ എന്നെ കൊന്നിട്ട് കല്യാണം കഴിക്കോ റബേക്ക എന്നെ എന്ന് പേടിച്ചിട്ട് സഹോദരിയാന്ന് പറഞ്ഞു. പക്ഷേ രാജകൊട്ടാരത്തിലേക്ക് അബിമലക്ക് ഭാര്യയായിട്ടൊന്നും കൂട്ടിക്കൊണ്ടുപോയില്ല. സാറേനെ ഭാര്യയായിട്ട് അബിമലക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇവിടെ റബേക്കനെ അങ്ങനെ കൊണ്ടുപോയൊന്നുമില്ല, ഇവരാ നാട്ടിൽ താമസിക്കണു. അങ്ങനെ ഇരിക്കുമ്പോ അബിമലക്കിന് മനസ്സിലായി ഇത് ഇവന്റെ ഭാര്യയാന്ന്. അപ്പോഴേ അബിമലക്ക് ഇസഹാക്കിനെ വിളിച്ചിട്ട് ചോദിച്ചേ, നീ എന്തിനാണ് പറഞ്ഞേ? എന്താ ആ ലിച്ചി ജ്യൂസ് കുടിച്ചിട്ട് വരണ്ട പൊക്ക, ആ വഴിക്ക് പൊക്ക. അത് കഴിഞ്ഞിട്ടേ അബിമലക്ക് ചോദിക്കും, നീ എന്തിനാണോ പറഞ്ഞത്?
ഞങ്ങള് നിന്റെ സഹോദരി എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഞാൻ ഭാര്യയെ സ്വീകരിച്ചാല ഞാൻ തന്നെയല്ല വേറെ ആരെങ്കിലും. ആ എനിവേ അപ്പൊ ഈ അഭിമലക്ക് അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറയും, നാട്ടുകാരോട് പറയും, ഈ സഹാക്കിനെയും ഭാര്യനെയും ആരും ഉപദ്രവിക്കരുതെന്ന്, അവര് നമ്മുടെ നാട്ടില് കഴിഞ്ഞോട്ടെ എന്ന് പറയും. അപ്പൊ ഈ സഹാക്കിനെ ദൈവം ബ്ലെസ് ചെയ്യും, കുറേ സമ്പത്ത് കൊടുക്കും. കാരണം ദൈവം പറഞ്ഞതനുസരിച്ച് ഈജിപ്തിൽ പോവാണ്ട് അനുസരിച്ച് നിന്നൂല ഇവിടെ തന്നെ. എന്നിട്ട് ഇസഹാക്ക് കൃഷി ഇറക്കുമ്പോഴാ 100% വിളവ്, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കിട്ടും. പിന്നെ ആടുമാടുകളെല്ലാം അതൊക്കെയാണല്ലോ അന്നത്തെ സമ്പത്ത്. അങ്ങനെ ഇസഹാക്കിന് സമ്പത്ത് കൂടി. അപ്പൊ ആ നാട്ടിലുള്ള ഫിലിസ്തീർക്കൊക്കെ അസൂയ ഇസഹാക്കിനോട്. അപ്പൊ ഇസഹാക്ക് എന്ത് ചെയ്യും? അപ്പൊ അബ്രാഹം ആ സമയത്ത് ഈ നാട്ടിലായിരുന്നപ്പോ കുറച്ച് കിണറുകളൊക്കെ കുഴിച്ചിരുന്നു, അതൊക്കെ ഇവര് മൂടിയിട്ടുണ്ടായിരുന്നു ഈ ഫിലിസ്തീനെ. അപ്പൊ ഇസഹാക്ക് എന്ത് ചെയ്തു? ഓ എന്റെ അപ്പ ഇവിടെ ആയിരുന്നപ്പോ കുഴിച്ച കിണറുകളൊക്കെ അല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വീണ്ടും മണ്ണൊക്കെ മാന്തി കിണറ് തുറന്നു. അപ്പോഴുണ്ട് ആ നാട്ടുകാർ വന്ന് അത് മണ്ണിട്ട് മൂട. അപ്പൊ ഇസഹാക്ക് വഴക്കിന് പോയാ. അബ്രാഹത്തിന്റെ കാലത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നു, കിണറ് അബ്രാഹത്തിന്റെ ഒരു കിണറ് ആ നാട്ടിലത്തെ ആളുകൾ എടുത്തു, പക്ഷെ കംപ്ലൈന്റിനൊന്നും പോയില്ല. എന്നിട്ട് അഭിമലക്ക് അബ്രാഹത്തിന്റെ അടുത്ത് വന്ന് തിരിച്ചാ കിണർ കൊടുത്തു. അപ്പൊ പകരം 7 ആടുകളെ കൊടുത്തു അബ്രാഹം. എന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി, സമാധാന ഉടമ്പടി, നമ്മൾ തമ്മിൽ സമാധാനത്തിൽ വേണമെന്ന്. അതേമാതിരി എന്നെ ഇവിടെ ഇസഹാക്കിന് വഴക്കിന് പോയില്ല കേട്ടാ. ഇസഹാക്ക് എന്ത് ചെയ്യുന്ന ജോണുട്ടാ, ഇസഹാക്ക് കുറച്ച് ദൂരെ മാറി അവിടെ താമസിക്കും, അവിടെ കിണർ കുഴിച്ചു. അപ്പൊ ഇവര് വന്നിട്ടേ കുഴി മുഴുവൻ മണ്ണിട്ട് മൂട ആ നാട്ടുകാര്. അപ്പൊ വഴക്കിനില്ല, ഇസഹാക്ക് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവും, കിണർ കുഴിക്കും. അപ്പൊ അവര് വന്ന് മണ്ണിട്ട് മൂടും. എന്നിട്ട് 3-ാമത് 4-ാമത് അങ്ങോട്ട് ഉള്ള സ്ഥലത്ത് പിന്നെ അവര് മണ്ണിട്ട് മൂടില്ല. അപ്പൊ ഇസഹാക്ക് അവിടെ താമസിക്കുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അഭിമലക്ക് വരുന്നു ഇസഹാക്കിന്റെ അടുത്തേക്ക്. അതെ എനിക്ക് മനസ്സിലായി, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. നീ ആണെങ്കിലാ ഭയങ്കരമായിട്ട് വലുതായി, സമ്പത്തും ആളുകളും ഒക്കെ കൂടി. അപ്പൊ ആ അഭിമലക്ക് എന്താ പുറത്താക്കാൻ കാരണം എന്നാ, എന്താ ഇസഹാക്ക് അവിടെ നിന്ന് പോവാൻ കാരണം എന്നാ? ഇസഹാക്കിനെ അഭിമലക്ക് പറയും ഈ നാട്ടിൽ നിന്ന് പോവാ നീ. കാരണം അഭിമലക്കിന് പേടി, ഇനി ഇസഹാക്ക് രാജാവായാല എന്നെ തോൽപ്പിച്ചിട്ട്. കാരണം ഇസഹാക്കിന് അത്രയും ആളുകളും സമ്പത്തും ഒക്കെ ആയി. അപ്പൊ ഇസഹാക്കിനോട് പുറത്തേക്ക് ഈ രാജ്യത്തു നിന്ന് ഈ സ്ഥലത്തു നിന്ന് പോവാൻ പറയും. അങ്ങനെയാണ് പോയിട്ടാണ് കിണറൊക്കെ കുഴിക്കണത്, മാറി 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 മണ്ണിട്ട് മൂടാ, കിണർ കുഴിക്കുക, മണ്ണിട്ട് മൂടാ. അപ്പൊ അവിടെ നിന്ന് പോവാ, കിണറിട്ട് അവർ കുഴിക്കും, അവർ മണ്ണിട്ട് മൂടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഭിമലക്ക് വന്നിട്ട് പറയും, നമുക്ക് സമാധാന ഉടമ്പടി, ഞാനും നിന്നെ ഉപദ്രവിക്കണില്ല, നീ ഞങ്ങളെ ഉപദ്രവിക്കണില്ല, നമ്മൾ പരസ്പരം സമാധാനത്തിലായിരിക്കാം, ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കാന്ന് പറയും. അങ്ങനെ സമാധാന ഉടമ്പടിയില് ഇരിക്കണം അവര്, കഴിയും, കുഴപ്പമില്ലാതെ കഴിയും. അപ്പൊ ഉണ്ടല്ലോ ഏസാവിന് വയസ്സ് 40, ഇസഹാക്കിന് 40 വയസ്സായപ്പോ എന്തണ്ടായത്? ഇസഹാക്കിന് 40 വയസ്സായപ്പോഴാണ് കല്യാണം, റബേക്കനെ കല്യാണം കഴിച്ചത്. അതുപോലെ ഏസാവിന് 40 വയസ്സായപ്പോഴേ ഏസാവ് എന്ത് ചെയ്യുന്ന, അവിടെയുള്ള നാട്ടിലത്തെ സ്ത്രീകളെ, 2 സ്ത്രീകളെ കല്യാണം കഴിക്കും. ഇസഹാക്കിന് 40 വയസ്സായപ്പോ അബ്രാഹം എന്തെന്ന് പറഞ്ഞത്? ഈ നാട്ടിലുള്ള സ്ത്രീകളെ നീ വിവാഹം കഴിക്കരുത്, സ്വന്തം ദേശത്ത് നിന്ന് കഴിക്കണം. ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? ഇസഹാക്ക് തിരുത്തിയില്ല മോനെ, ഏസാവ് തെറ്റ് ചെയ്യാൻ പോയിപ്പോ തിരുത്തണ്ടേ? എന്താ തിരുത്താണ്ടിരിക്കാൻ കാരണം? യാക്കോബിനേക്കാൾ കൂടുതൽ ഏസാവിനെയായിരുന്നു ഇസഹാക്കിന് ഇഷ്ടം. അപ്പൊ ഇഷ്ടം മൂത്ത് 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 എന്തായി, തെറ്റ് ചെയ്യുമ്പോ തിരുത്തണില്ല. അങ്ങനെ പാടോ പേരൻസ്, മക്കളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ അവര് തെറ്റ് ചെയ്യുമ്പോ തിരുത്തണ്ടേ? ആ അത് ഇസഹാക്ക് ചെയ്തില്ല. എന്നിട്ടേ ഈ 2 സ്ത്രീകള് ഹിത്യ സ്ത്രീകള് കാരണം, ആ നാട്ടിലുള്ളവരെന്നെ പറയണതാണ് ഹിത്യര്, ആ 2 ഹിത്യ സ്ത്രീകള് കാരണം ഇസഹാക്കും റബേക്കായും ഒരുപാട് വിഷമിച്ചു. ഈ 2 മരുമക്കളും ഇവരനെ പീഡിപ്പിക്കുക. എന്നിട്ട് റബേക്കയ്ക്ക് ആകെ വിഷമായി, ഈ മരുമക്കള് 2 പേരും കാരണം ഒരു ദോസ്തതയില്ല ഇസഹാക്കിനും റബേക്കയ്ക്കും. അങ്ങനെ പിന്നെ ഇസഹാക്കിന് വയസ്സായപ്പോളേ കണ്ണൊന്നും കാണുന്നില്ല, കിടപ്പായി. അബ്രാഹത്തിന് വയസ്സായപ്പോ കണ്ണും കാണാണ്ടിരുന്ന ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്നാ, ഇസഹാക്ക് പ്രായമാവും തോറും റബേക്കയും ഇസഹാക്കൊക്കെ തെറ്റ് ചെയ്തു തുടങ്ങി, എന്നുവെച്ചാ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി, സ്പിരിച്വൽ ലൈഫ് മങ്ങി തുടങ്ങി. എന്നിട്ട് ഇസഹാക്ക് പറയണേ ഏസാവിനെ വിളിക്കും, എന്നിട്ട് പറയാ ഞാൻ മരിക്കാറായി,
ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യട്ടെ, അതിനെന്ത് ചെയ്യാ? നീ നായാട്ട് ഈ ഇറച്ചി തിന്നാൻ ഭയങ്കര ഇഷ്ടമായി ഇസഹാക്കിന്, നീ പോയി ഏതെങ്കിലും മൃഗത്തിനെ കൊന്ന് കൊന്ന് എനിക്ക് കുക്ക് ചെയ്തു താ. അബ്രാഹം വല്ലതും അങ്ങനെ ചെയ്ത അമേരിക്കാറായി. ഇപ്പൊ ഇസഹാക്കിനെ വിളിച്ചു ബ്ലെസ് ചെയ്തു, അത്ര ഉള്ളോ? ഇസഹാക്ക് നോക്കിയേ, രണ്ട് തെറ്റാ ചെയ്യണത്. എന്തിട്ട് ചെയ്തത്? ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു യാക്കോബിലൂടെയാണ് എന്റെ ജനത എന്നെ ഞാൻ ഫോം ചെയ്യാൻ പോണത്. പക്ഷെ അതറിഞ്ഞിട്ടും ഏസാവിനെ ബ്ലെസ് ചെയ്യാൻ പോവാ ഇസഹാക്ക്. കാരണം ഏസാവിന് ഇഷ്ടം ഏസാവ് അല്ല, ഇസഹാക്കിന് ഇഷ്ടം ഏസാവിനെയാ. അപ്പോഴുണ്ടല്ലോ എന്നിട്ട് വിശക്കണുണ്ടാ, അവിടെ പോയിട്ട് പാപ്പം തന്നെ അപ്പോട് പറഞ്ഞിട്ട് എന്നിട്ട് ബ്ലെസ് ഇങ്ങനെ ആ ഇസഹാക്ക് പറയും ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യാന്ന് പറയും ഏസാവിനെ. അപ്പൊ ഏസാവ് എന്നിട്ട് പോവും ഏതെങ്കിലും മൃഗത്തിനെ കൊണ്ടുവരാനായിട്ട്. റബേക്ക അത് കേക്കും. റബേക്കയ്ക്ക് ആരുടെ ഇഷ്ടം? ജേക്കബിനെ. അപ്പൊ റബേക്ക ആ പറയണേക്കു. അപ്പൊ റബേക്കയ്ക്ക് അറിയാം ദൈവം ആരിലൂടെയാണ്, തലമുറ യാക്കോബിലൂടെയാണെന്ന് റബേക്കയ്ക്ക് അറിയാം. അപ്പൊ റബേക്ക എന്ത് ചെയ്താ മതിയായിരുന്നു? എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ യാക്കോബിലൂടെയാണ് ബ്ലെസ്സിങ് എന്ന്. അപ്പൊ ദൈവം തക്ക സമയത്ത് ഇടപെട്ടോളൂന്നും പറഞ്ഞിരിക്കും. പ്രാർത്ഥിക്കല്ലേ വേണ്ട റബേക്ക ചെയ്യേണ്ടത്? റബേക്ക കള്ളത്തരം ചെയ്തു. ദൈവഹിത അതാണെങ്കിലും നമ്മൾ കള്ളത്തരം ചെയ്യാൻ പാടുണ്ട. അതിനു വേണ്ടി റബേക്ക എന്ത് ചെയ്തു? എന്നാ യാക്കോബിനെ വിളിച്ചു. അപ്പൊ റബേക്ക തെറ്റ് ചെയ്തു. യാക്കോബിനെ വിളിച്ചിട്ട് പറയും നീ വേഗം ഒരാടിനെ കൊണ്ടുപോവാ, ഞാനത് കുക്ക് ചെയ്ത് നിന്റെ കയ്യിൽ തരാം. നീ വേഗം അപ്പന്റെ അടുത്ത് പൊക്കോ. അപ്പൊ അപ്പൻ നീ പറയണ അപ്പനോട് ഞാൻ ഏസാവാണെന്ന് പറഞ്ഞോ, അപ്പൊ നിനക്ക് ബ്ലെസ്സിങ് കിട്ടുന്നു. അപ്പന് കണ്ണു കാണില്ലല്ലോ. അപ്പൊ യാക്കോബും തെറ്റ് ചെയ്തു. യാക്കോബ് എന്ത് പറയണമായിരുന്നു? അയ്യോ അമ്മേ അത് ശരിയല്ലല്ലോ, ഈ കള്ളത്തരം ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ ഇല്ല. അപ്പൊ യാക്കോബും അതിന് കൂട്ടുനിന്നു. എന്നിട്ടേ ഈ യാക്കോബിനെ റബേക്ക എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്തു? ഏസാവിന്റെ നല്ലൊരു ഡ്രസ് എടുക്കും. എന്നിട്ട് അത് യാക്കോബിനെ ഇടിക്കും ആ ഡ്രസ്. എന്നിട്ട് കയ്യും പുറത്ത് കാണുന്ന ഭാഗം കയ്യും കഴുത്താണ്, ആ ഭാഗത്ത് ആടിന്റെ രോമം വെക്കും. എന്തിനത്? ആ ഏസാവിന് നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൻ തൊട്ട് നോക്കുമ്പോ മുടി കാണണ്ടേ? അല്ലെങ്കിൽ ഏസാവാന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെ ചെയ്യും ട്ടാ. എന്നിട്ട് ഇസഹാക്കിന്റെ അടുത്ത് പോവും. അപ്പൊ ഇസഹാക്ക് കൊറേ ചോദിക്കും നീ ഏസാവിനാണോ? ആ ശബ്ദം ജേക്കബിന്റെ പോലെയാണല്ലോ, യാക്കോബിന്റെ പോലെയാണല്ലോ. അപ്പൊ യാക്കോബ് എന്നോണ പറയും അല്ല ഞാൻ ഏസാവിനാന്ന് പറയും. എന്നിട്ട് ഇസഹാക്ക് വീണ്ടും മണത്തൊക്കെ നോക്കും, അടുത്ത് വിളിക്കും, എന്നിട്ട് തൊട്ടൊക്കെ നോക്കും. തൊടുമ്പോ രോമം തൊടണു. പക്ഷെ അത് ആടിന്റെ രോമം മേല് വെച്ചേക്കണത് തൊട്ടിച്ചിട്ട് മണക്കുമ്പോഴാ ഡ്രസ് ഇട്ടേക്കണത് ഏസാവിന്റെ അല്ലേ. അപ്പൊ ആ ഡ്രസ് ഏസാവിന്റെ മണം കിട്ടണു. അപ്പൊ ബ്ലെസ്സിങ് കിട്ടും യാക്കോബിന്. ഇസഹാക്ക് യാക്കോബിന് എല്ലാ ബ്ലെസ്സിങ്ങും കൊടുക്കും. അപ്പോഴുണ്ട് ഏസാവ് വരും ട്ടാ. ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് യാക്കോബ് പോവും. കുറച്ച് കഴിയുമ്പോ ഏസാവ് വരും എറിച്ചും കൊണ്ട്. അപ്പോഴേ അപ്പന് ഭയങ്കര സങ്കടാവും ഇസഹാക്കിന്. അയ്യോ ഞാനെല്ലാ ബ്ലെസ്സിങ്ങും യാക്കോബിന് കൊടുത്തൂലോ. അപ്പൊ ഏസാവ് കരയും ഇനി എനിക്ക് തരാൻ ഒറ്റ ബ്ലെസ്സിങ്ങും ഇല്ലേ, എന്റെ കടിഞ്ഞൂലാവകാശം പായസം തന്നിട്ട് അവൻ തട്ടിയെടുത്തു, ചേട്ടന്റെ സ്ഥാനം തട്ടിയെടുത്തു, ആ അവകാശം തട്ടിയെടുത്തു. ഇപ്പതാ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം ബ്ലെസ്സിങ്ങും തട്ടിയെടുത്തു. അപ്പൊ അവന്റെ പേര് പോലെ തന്നെ സ്ഥാനം കരസ്ഥമാക്കുന്നവൻ, ചതിക്കുന്നവൻ, അതാണ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം. എന്നിട്ട് അപ്പൻ പറയും എന്ത് ചെയ്യാനാ, ഞാൻ അവനെ ബ്ലെസ് ചെയ്ത് പോയി, ഇനി എനിക്ക് തിരികെ എടുക്കാൻ പറ്റില്ലല്ലോ അത്. നീ ഇനി എന്ത് ചെയ്യുന്ന? നീ ഇനി വാളുകൊണ്ട് കഴിയേണ്ട വരുന്നു. വാളുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാ യുദ്ധം ചെയ്ത് എന്ന് പറയാ, എപ്പോഴും മൽപ്പിടുത്തത്തിലൂടെ ഒക്കെ അങ്ങ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള, വാളുകൊണ്ടാ നിനക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയുണ്ടല്ലോ ഏസാവിന് ഭയങ്കര ദേഷ്യമാരോട്, യാക്കോബിനോട്, കാരണം ചതിച്ചില്ലേ. അപ്പ അപ്പോഴുണ്ടല്ലോ ഏസാവ് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ പറയ, അപ്പൻ മരിക്കാറായില്ലേ, അപ്പൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അപ്പൊ തന്നെ ഞാന് യാക്കോബിനെ കൊല്ലുന്നു. ഇത് റബേക്ക കേക്കും. റബേക്ക എന്ത് ചെയ്യും? ജേക്കബിനെ വിളിച്ചിട്ട് പറയേ നീ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോക്കോളാൻ, ഇനി ഏസാവിന്റെ ദേഷ്യമൊക്കെ കുറയുമ്പോ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന്. റബേക്ക പറയേ നീ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പൊക്കോളാൻ. അപ്പനാരാ? ബെത്തുവേൽ. ആ അപ്പൊ അങ്ങോട്ട് പൊക്കോന്ന് പറയും. അപ്പോഴുണ്ടല്ലോ ബെത്തുവേലിന്റെ മകനാണ് ലാബാൻ, റബേക്കാടെ ചേട്ടനാണ് ലാബാൻ. ആ
എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പൊക്കോളാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുന്ന റബേക്ക ഇസഹാക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയേ, അതെ ഈ മരുമക്കൾ കാരണം ഞാൻ പൊറുതി മുട്ടിയിരിക്കുക, ഇനി യാക്കോബും കൂടെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറയും. അപ്പൊ ഇസഹാക്ക് യാക്കോബിനെ വിളിക്കും, എന്നിട്ട് പറയും നീ കല്യാണം കഴിക്കണെങ്കിൽ നീ ആരനെ കല്യാണം കഴിക്കണമെന്നാ, ലാബാന്റെ മകളെ ഏതെങ്കിലും ഒരു മോളിനെ കല്യാണം കഴിച്ചോളാൻ പറയും. ലാബാൻ എന്ന് വെച്ചാൽ റബേക്കയുടെ സഹോദരൻ, ലാബാന്റെ മോളിനെ കല്യാണം കഴിച്ചോ, നീ അങ്ങോട്ട് പൊക്കോളാൻ പറയും. എന്നിട്ട് ഇസഹാക്ക് അനുഗ്രഹിക്കും, ഇസഹാക്ക് മനസ്സുകൊണ്ട് ശരിക്കും അറിഞ്ഞ് അനുഗ്രഹിക്കും, എന്നിട്ട് വിടും. അപ്പൊ ഏസാവ് ഇതൊക്കെ കാണുമ്പോ ഏസാവിന് ഭയങ്കര ദേഷ്യമായി. അപ്പൊ ഏസാവിന് മനസ്സിലായി ഞാൻ ഈ ഹിത്യ സ്ത്രീകളെ കല്യാണം കഴിച്ചോണ്ട് അപ്പന് എന്നോട് ദേഷ്യം വന്നത്. അവനാണെങ്കില ഇപ്പൊ അപ്പൻ പറഞ്ഞത് കേട്ടിട്ട് കല്യാണം കഴിക്കാൻ പോവല്ലേ. അപ്പൊ ഏസാവ് എന്ത് ചെയ്യുന്ന, ഇസ്മായേലിന്റെ മോളിനെ കല്യാണം കഴിക്കും. ഇസഹാക്കിന്റെ ചേട്ടൻ ഇസ്മായേല് ഹാഗാറിലുണ്ടായത് അബ്രഹത്തിന്, ആ ഇസ്മായേലിന്റെ മോളിനെ ഏസാവ് കല്യാണം കഴിക്കും. എന്തിന്, അപ്പന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട്. അത് കഴിഞ്ഞിട്ട് യാക്കോബ് ഓടിപ്പോയി വീട്ടിൽ നിന്ന്, ഏസാവിന്റെ അടുത്തുനിന്ന് ഓടി ഒളിച്ചു ഓടിപ്പോയി. ഏസാവ് കണ്ട കൊല്ലുമല്ലോ, അപ്പൊ ഏസാവ് കാണാണ്ട് വീട് വിട്ട് ഓടിപ്പോയി. കുറെ ദൂരം മരുഭൂമിയിൽ നടന്നിട്ടുണ്ടല്ലോ, സ്ഥലം എത്തണില്ല, അവനെ അറിയില്ലല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സങ്കടം, അപ്പനും അമ്മേനെയും ചേട്ടനൊക്കെ നഷ്ടപ്പെട്ടു, എന്നാ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, മരുഭൂമിയിൽ ആരും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ രാത്രി ഇപ്പൊ ഉറക്കം വരുന്നുണ്ടേ, എന്നിട്ട് ഒരു കല്ല് വെച്ചിട്ട് കല്ലിന്റെ മീതെ കിടന്നുറങ്ങാം, തലോണയില്ലല്ലോ, തലോണയ്ക്ക് പകരം കല്ല്. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴേ ഒരു സ്വപ്നം കാണും. എന്താ സ്വപ്നം, ഒരു ലാഡറ്, ഒരു ലാഡറിന്റെ ലാഡറ് മണ്ണില് ഇങ്ങനെ മുട്ടണു, ലാഡറിന്റെ മറ്റേ അറ്റം എവിടെയാണ്, ആകാശത്ത് മുട്ടിയാണു. ശരിക്കും അങ്ങനെ ഒരു ലാഡർ ഉണ്ടോ, ഇല്ല. ആകാശം മുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം കണ്ടു. ഈ ലാഡർ മുക്കൂടെ മാലാഖമാര് അങ്ങോട്ട് കയറി പോണ്ട്, കുറെ മാലാഖമാര് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇങ്ങടെ ഭൂമിയിലേക്ക് ഒരു ലാഡർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ലാഡർ വലുതാണോ അർത്ഥം, അല്ല സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നു അതാണ് അതിന്റെ അർത്ഥം, അല്ലാണ്ട് ലാഡർ വലുതെന്നല്ല. സ്വർഗം അത്രയ്ക്കും യാക്കോബിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു സ്വർഗം. അപ്പൊ ദൈവം യാക്കോബിനോട് സംസാരിക്കും, നീ പേടിക്കണ്ട മോനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്ര, നീയേ അവിടെ പോയിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, നീയേ എല്ലാ ബ്ലെസ്സിങ്ങും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, നീ തിരിച്ച് കാനാൻ ദേശത്തേക്ക് തന്നെ നിന്നെ ഞാൻ കൊണ്ടുവരൂടാ എന്നൊക്കെ പറയും. അപ്പൊ യാക്കോബിന് ഭയങ്കര സന്തോഷമായി. അപ്പൊ യാക്കോബ് അവിടെ ബദേൽ എന്ന് പേരിടാ സ്ഥാനത്തിന്. ബദേൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ ബദേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം, അതായത് സ്വർഗം കണ്ടൂല്ല, അവിടെ ബദേൽ എന്ന് പേരിടും. എന്നിട്ട് യാക്കോബ് അവിടെ ആ കല്ലിന്റെ ഒരു കല്ല് വെക്കുക സ്ഥലത്ത്, ഇനി തിരിച്ചു വരുമ്പോ കാണണ്ടേ ആ സ്ഥലം ഏതാന്ന്, അതിന് അടയാളമായിട്ട് കല്ല് വെക്കും. എന്നിട്ട് അവൻ വീണ്ടും യാത്ര പുറപ്പെടും. അങ്ങനെ കുറെ ദൂരം നടക്കുമ്പോണ്ട് ഒരു വയൽ കാണും, ഒരു കിണർ വയൽ. ആ കിണറിന്റെ ചുറ്റും ഉണ്ടല്ലോ ജോണെ കുറെ ആടുമ്പകള്, ആടുമ്പകളെ നോക്കാൻ കുറെ മനുഷ്യന്മാരും. അപ്പൊ യാക്കോബ് അവരോട് ചോദിക്കേ, നിങ്ങൾ എവിടെന്നാ വരണേന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയേ, ഞങ്ങൾ വരണത് ഹാരാനിൽ നിന്നാണെന്ന്. ഹാരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ രാജ്യം, സ്ഥലം ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ലാബാനുള്ളത്. അപ്പൊ യാക്കോബിന് ഭയങ്കര സന്തോഷമായി. ഓ അപ്പൊ നിങ്ങള് ഈ ലാബാൻ അറിയുമോ എന്ന് ചോദിക്കും. നാഹോറിന്റെ മകൻ ലാബാൻ അറിയുമോ, നാഹോറിന്റെ പേരക്കുട്ടിയാണ് ആക്ച്വലി, ലാബാൻ അറിയുമെന്ന് ചോദിക്കും. അറിയാലോ. അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു പെണ്ണാടുകളെയും കൊണ്ടുവരുന്നു കേട്ടാ. അപ്പോ ഈ ആളുകള് പറയേ, ദേ വരുന്നു ലാബാന്റെ മോള് ലാബാന്റെ ആടുകളെയും കൊണ്ട്, ആടുകളെ മേക്കണത് അവളായിരുന്നു. ആ സ്ത്രീയുടെ പേരെന്താ, റാഹേൽ, റാഹേല് ലാബാന്റെ മോളാ. അപ്പോഴുണ്ടല്ലോ ലാബാന്റെ മോള് റാഹേല് ആടുമ്പനി മേക്ക അങ്ങനെ വെള്ളം കൊടുക്കാനൊക്കെ വരിക. യാക്കോബ് വേഗം ഉണ്ടല്ലോ ഓടിച്ചെന്ന് കിണറ് ഇങ്ങനെ കല്ലുകൊണ്ട് അടച്ചു വെക്കും, ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി വെള്ളം കൊടുക്കുണ്ടാ ഈ റാഹേലിന്റെ ആടുമ്പയ്ക്കൊക്കെ. എന്നിട്ട് റാഹേലിനെ കെട്ടിപ്പിടിക്കും സന്തോഷം കൊണ്ട്, കണ്ടല്ലോ. അപ്പൊ റാഹേല് ഓടും വീട്ടിലേക്ക്, അവിടെ പറയും, ദേ ഇങ്ങനെ നമ്മുടെ അമ്മായി, അവളുടെ അമ്മായിയാണ് ആക്ച്വലി ആന്റിയാണ്, ആര്, റബേക്ക, റബേക്കയുടെ മോൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇത് കേട്ടപ്പോ ലാബാന് ഭയങ്കര സന്തോഷമായി, എന്റെ സഹോദരിയുടെ മോനല്ലേ,
കാണാളാകാംക്ഷ കൊണ്ട് വേഗം കിണറ്റിന്റെ അവിടേക്ക് ഓടി വരും ലാബാൻ. എന്നിട്ട് യാക്കോബിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഒരു മാസം യാക്കോബ് ലാബാന്റെ വീട്ടിൽ താമസിക്കും ട്ടാ. ഒരു മാസം പണിയെടുക്കും ലാബാന്റെ ആടുകളെയൊക്കെ നോക്കിയിട്ട്. ലാബാന്റെ വീട്ടിലത്തെ പണികള് ലാബാന്റെ ആടുകളെയൊക്കെ നോക്കി യാക്കോബ് ഒരു മാസം പണിയും. അപ്പൊ ലാബാൻ പറയേ, നീ ഒരു മാസമായില്ലേ ഇങ്ങനെ എനിക്ക് വേണ്ടി പണിയെടുക്കണു, നിനക്ക് എന്താ ഞാൻ തരണ്ടേ? അപ്പൊ യാക്കോബിന് ഈ റാഹേലിന് ഭയങ്കര ഇഷ്ടമായിണ്ടായിരുന്നു. അപ്പൊ പറയേ, എനിക്ക് ഞാൻ റാഹേലിനെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കും. ഞാൻ 7 വർഷം അതിന് പണിയെടുക്കാം പ്രതിഫലായിട്ട്. ഓക്കെ, അങ്ങനെ 7 വർഷം പണിയെടുക്കും ട്ടാ. എന്നിട്ട് 7 വർഷം പണിയെടുത്ത് കഴിയുമ്പോട്ടല്ലോ കല്യാണം നടത്തി തരാൻ പറയും. കല്യാണം നടത്തി കൊടുക്കും ട്ടാ. കല്യാണത്തിന്റെ അന്ന് രാത്രി ഇരുട്ടല്ലേ, അന്ന് ലൈറ്റൊന്നും ഇല്ലല്ലോ. ലാബാൻ എന്ത് ചെയ്യുന്ന, റാഹേലിന് പകരം റാഹേലിന്റെ ചേച്ചിയുണ്ട് മൂത്ത മോള് ലയ, ലയനെ റൂമിലേക്ക് കയറ്റി വിടും. യാക്കോബിന് കണ്ണു കാണാ, അങ്ങനെ രാത്രി കാരണം ഇത് ലയാന്നൊന്നും മനസ്സിലായില്ല. ലയനെ കാണാൻ അധികം ഭംഗിയില്ലേ, അപ്പൊ അതാണ് മൂത്തത്. അപ്പൊ ലയനെ വിടും റൂമിലേക്ക്. നേരം വെളുത്ത് യാക്കോബ് നോക്കുമ്പിണ്ട് എന്റെ അടുത്തിരിക്കണത് ലയ, റാഹേലല്ല. അപ്പൊ യാക്കോബ് ലാബാന്റെ അടുത്തേക്ക് പറയും, നീ എന്തിനെന്നെ ചതിച്ചേന്ന്. അപ്പൊ നോക്കിയേ, യാക്കോബ് ആരെ ചതിച്ചു? ചേട്ടനെ. ആ ഇപ്പൊ യാക്കോബിന് ആരെ ചതിച്ചു? ലാബാൻ. അപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ ചതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ തിരിച്ച് നമുക്ക് ഇതന്നെ പാര വരും. ആ അപ്പോഴുണ്ടല്ലോ ലാബാൻ പറയേ, മൂത്ത മോള് നിക്കുമ്പോ ഞാൻ എങ്ങനെ താഴെയുള്ളതിനെ തരാം, അവളിന് ഞാൻ നിനക്ക് തരാം. നീ ഒരു കാര്യം ചെയ്യ്, ആ 7 വർഷം കൂടിയും പണിയെടുത്തോ. അപ്പൊ നിനക്ക് ഇപ്പൊ ഈ കല്യാണത്തിന്റെ ഫെസ്റ്റിവല് പോലെ കുറച്ച് ദിവസം ഉണ്ട് അതിന്റെ പരിപാടി. ആ കഴിയുമ്പോ, ആ ദിവസം കഴിയുമ്പോ തന്നെ ഞാൻ ആരനെ തരാം, റാഹേലിനെ ഭാര്യയായിട്ട് തരാം. നീയേ 7 വർഷം കൂടി പണിയെടുത്തോളാം. അങ്ങനെ ലയേനെ കല്യാണം കഴിപ്പിച്ചു കിട്ടാ. അല്ല, ലയേനെ ആദ്യം കൊടുത്തു. അപ്പൊ ലയേനെ കൊടുത്തപ്പോ ലയക്ക് ഒരു സെർവന്റിനെയും കൊടുക്കും. ആ സെർവന്റിന്റെ പേരെന്താ? സിൽഫ. പറഞ്ഞേഞ്ചില് ആ സോഫി അല്ല, സിൽഫ. സിൽസില, ഹേ സിൽസില, സിൽഫ. അപ്പോഴുണ്ടല്ലോ ലയക്ക് ഹെൽപ്പിന് സിൽഫനെയും കൊടുക്കും ലാബാൻ. അത് കഴിഞ്ഞ് ഈ കല്യാണത്തിന്റെ ഫംഗ്ഷനും പരിപാടി ആ ദിവസങ്ങൾ കഴിയുമ്പോ ആരുടെയും കൂടി കൊടുക്കും, ഭാര്യയായിട്ട് റാഹേലിന് കൊടുക്കും. അപ്പൊ റാഹേലിന് ഒരു സെർവന്റിന് കൊടുക്കും. റാഹേലിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ലാബാൻ ആരിന് കൊടുക്കും, റാഹേലിന് കൂട്ടിന് പണിയെടുക്കാനൊക്കെ ആരിന് കൊടുക്കും? ബിൽഹ. ബിൽ, ബിൽഹ. ആ അങ്ങനെ രണ്ടു മക്കളിനെയും കൊടുക്കും ട്ടാ. ലയേനെയും കൊടുക്കും, റാഹേലിനെയും കൊടുക്കും. അവർക്ക് ഹെൽപ്പിന് ഓരോരുത്തർക്കും ഓരോ സെർവന്റിനെയും കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ യാക്കോബിന് ഇപ്പൊ എത്ര ഭാര്യമാരായി? 2 ഭാര്യമാര്. അപ്പൊ റാഹേലിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവണില്ല. പിന്നെയോ ലയക്ക് ആദ്യ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേര് റൂബൻ. കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പേര് ഷിമയോൻ. പിന്നെ അടുത്തത് ലേവി. പിന്നെ അടുത്തത് യൂത. 4 ആൺമക്കളുണ്ടായി ലയേല്. അപ്പൊ റാഹേലിന് കുശുമ്പ്, അസൂയ, എനിക്ക് കുട്ടി ഉണ്ടാവണില്ല എന്ന് പറഞ്ഞിട്ട് യാക്കോബിന്റെ അടുത്ത് വഴക്ക്. അപ്പൊ യാക്കോബ് പറയും, കുട്ടീനെ ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റുമോ? അത് ദൈവത്തിനല്ലേ പറ്റുള്ളൂ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കേ. അപ്പൊ റാഹേല അതിനൊന്നും പോയില്ല. നമ്മുടെ സാറമ്മ ചെയ്ത പണി ചെയ്തു. സാറെന്താ ചെയ്തത്? ആ സെർവന്റ് ഹാഗാറിന് കൊടുത്തു. അതേമാതിരി റാഹേലേ പ്രാർത്ഥിച്ചിരിക്കാണ്ട് ചെയ്ത പണിയാണ് എന്ത്? എന്റെ പരിചാരിക ഉണ്ടല്ലോ ബിൽഹ, ബിൽഹേല് എനിക്ക് ദൈവം മക്കളെ തരുന്നു പറഞ്ഞിട്ടേ ബിൽഹേല് കുഞ്ഞിനെ ഉണ്ടാക്കി തരാൻ പറയും. എന്നിട്ട് ബിൽഹേല് 2 കുട്ടി ആൺമക്കളെ കിട്ടി. അപ്പൊ റാഹേലിന് സന്തോഷമായി. ആ ബിൽഹ 2 കുട്ടികളെ, റാഹേലിന് ബിൽഹേലിൽ നിന്ന് 2 കുട്ടികളെ കിട്ടും, ആൺകുട്ടികളെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ലയക്ക് കുട്ടികളും ഉണ്ടാവണില്ല, പിന്നെ 4 കുട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവണില്ല. അപ്പൊ ലയക്ക് കുശുമ്പായി. അപ്പൊ ലയ എന്ത് ചെയ്യും? ലയയുടെ സെർവന്റിനെ കൊടുക്കും, സിൽഫേന്, യാക്കോബിന് കൊടുക്കും. എനിക്ക് ഇതില് മക്കളെ ദൈവം തരുന്നു പറഞ്ഞിട്ട് സിൽഫേലുണ്ട് 2 ആൺമക്കള്. അങ്ങനെ അപ്പൊ ടോട്ടൽ എത്രയായി? 4+2+2, ആ 8 മക്കളായിട്ടാ, 8 ആൺമക്കളായി. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ ഫസ്റ്റ് മോന്റെ പേരെന്താ? റൂബൻ. റൂബൻ ഒരു എന്തോ ഒരു പഴം, എന്ത് പഴാണ്? ഒരു പഴത്തിന്റെ പേരുണ്ടല്ലോ, ദൂതായി പഴം. ദൂതായി പഴം കൊണ്ടുവന്നു പറിച്ചിട്ട് കുറെ, എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കും ലയക്ക്. അപ്പൊ റാഹേലിന് ഒരു പൂതി, അതൊന്ന് കഴിച്ചു നോക്കണമെന്ന്. റാഹേലിൽ ലയോട് പറയേ,
എനിക്ക് ആ പഴമൊന്ന് തരുമെന്ന്. അപ്പോൾ അയ്യ പറയാ, ഇന്ന് യാക്കോബിനെ എൻ്റെ അടുത്തേക്ക് വിടാൻ. അവര് തമ്മിൽ മത്സരാ, യാക്കോബ് ആരുടെ കൂടെ കിടക്കും രാത്രി അയ്യ. എന്നിട്ട് ഓക്കെ എന്ന് പറയും. അങ്ങനെ ലയക്ക് ഉണ്ടല്ലോ, രണ്ടാൺമക്കളുണ്ടായി, പിന്നെ ഒരു പെണ്ണും കൂടി ഉണ്ടായി. മൂന്നാമത്തെ പെണ്ണിന്റെ പേര് ദിയ അല്ല, ദിയ അല്ല, ദീന. ദീന എന്നുള്ള ഒരു പെണ്ണും ഉണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ റാഹേലിന് ഒരു ഒറ്റ കുട്ടിയില്ല, പരിചാരകർക്കും കുട്ടി, ലയക്കും കുട്ടി, റാഹേലിന് മാത്രം കുട്ടിയില്ല. ഭയങ്കര സങ്കടം. ലാസ്റ്റ് ദൈവം പ്രാർത്ഥന കേട്ടു, റാഹേലിനൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിന്റെ പേര് ജോസഫ്. അങ്ങനെ അപ്പൊ എത്ര മക്കളായിന്ന, 11 സൺസ്, 11 സൺസ് 1 ഡോട്ടർ. പെങ്കൊച്ചിന്റെ പേര് ദീന, ബാക്കി 11 ആൺമക്കളും, 11 ആണും 1 ഗേൾ, അങ്ങനെ 12 മൊത്തം. അങ്ങനെയുള്ള അപ്പൊ യാക്കോബ് പറഞ്ഞു, ഞാൻ എത്ര നാളായി ഈ, അതായത് 7 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പൊ ആദ്യം 7 ഇയേഴ്സ് ലയക്ക് വേണ്ടി, പിന്നെ 7 ഇയേഴ്സ് റാഹേലിന് വേണ്ടി, അപ്പൊ ടോട്ടൽ 14 ഇയർ ആയി. അപ്പൊ യാക്കോബ് പറയും, ഇനി ഞാൻ പോട്ടെ. ലാബാന്റെ അടുത്തേക്ക് പറയും, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോട്ടെ, എൻ്റെ പേരൻസിന്റെ അടുത്തേക്ക് പോട്ടെ, കാനാൻ ദേശത്തേക്ക് പോട്ടെ, ഇനി ഞാൻ ഇത്ര നാൾ ഇവിടെ നിന്നില്ലേ. അപ്പൊ ലാബാൻ പറയണേ, ലാബാന് മനസ്സിലായി ഈ സമ്പത്തൊക്കെ, അതായത് യാക്കോബിനെ പ്രതി ദൈവം ബ്ലെസ് ചെയ്തു. യാക്കോബിനെ ബ്ലെസ് ചെയ്തപ്പോ കുറെ ആടുകളൊക്കെ ആയി, സമ്പത്തായി. അപ്പൊ ലാബാന് മനസ്സിലായി ദൈവം എൻ്റെ കൂടിയുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വർദ്ധിച്ചേന്ന്. അപ്പൊ ലാബാൻ വിചാരിച്ചേ, യാക്കോബ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ ഒന്നുമില്ല ഉണ്ടാവും, ലാബാന് അധികം ഒന്നും സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഈ യാക്കോബ് വന്നതിന് ശേഷമാണ് ലാബാൻ ഇങ്ങനെ സമ്പത്ത് വർദ്ധിച്ചത്. അപ്പൊ ലാബാനെ പറയണേ, നീ പോണ്ടറാ, എന്റെ കൂടെ നിന്നോടാ, നീ പോയി, എന്റെ ലാബാൻ അറിയാം സമ്പത്ത് ഇങ്ങനെ ഇല്ലാണ്ടാവും പോയാന്ന്, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ തരാന്ന് പറയും. അപ്പൊ യാക്കോബ് പറയും, ഇന്നൊരു കാര്യം ചെയ്യും, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ഇത്ര നാള് നിനക്ക് വേണ്ടിയിട്ടല്ലേ ലാബാന് വേണ്ടി പണിയെടുത്തത്, യാക്കോബിന് സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പൊ യാക്കോബ് പറയും, ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാം, അല്ല ഒരു ഞാൻ പറയണ മാതിരി നീ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ലാബാൻ പറയും, എന്താ വേണ്ടേ, നിനക്ക് എന്താ പ്രതിഫലം വേണ്ടേ? ആടുകളിലെ പുള്ളി വള്ളി വരയൊക്കെ ഉണ്ടാവില്ലേ, വരയും പുള്ളിയും ഒക്കെ, അതൊക്കെ വേണമെന്നല്ലേ പറയാം, അങ്ങനത്തെ എനിക്ക് മതി എന്ന് പറയും, അല്ലാത്തതൊക്കെ ലാബാൻ എടുത്തോളാൻ പറയും. അപ്പൊ ലാബാൻ സമ്മതിക്കും. എന്നിട്ട് ഈ എന്നിട്ടാണ് യാക്കോബ് ഭാര്യനെയും ഭാര്യമാരുടെയും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് 3 ദിവസത്തെ യാത്രയുടെ ദൂരം, 3 ദിവസം യാത്ര ചെയ്ത് ലാബാന്റെ വീട്ടിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് താമസിച്ചു. അതായത് ലാബാന് പെട്ടെന്ന് ഓടി വരാൻ പറ്റുമോ യാക്കോബിന്റെ വീട്ടിലേക്ക്? ഇല്ല, 3 ദിവസം യാത്ര ചെയ്താലാ ഈ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത്രയും ദൂരം മാറി യാക്കോബ് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അധ്യായം എവിടെ ചെയ്യുന്ന, അപ്പൊ ചാപ്റ്റർ 30 അധ്യായമാണ് നമ്മള് പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ദിവസം നമുക്ക് 31 തൊട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇവരോട് ബൈ പറഞ്ഞാലോ? ഇത് ഓഫ് ചെയ്യണ്ടേ, അന്നക്കുട്ടി ഓഫ് ചെയ്യും. അപ്പൊ എല്ലാവരും ഇത് പഠിക്കണ്ടെന്ന് വിചാരിക്കണ കൂടെ. അപ്പൊ ഇന്നത്തേക്ക് ഞങ്ങൾ ബൈ പറയാണ്, അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ബൈ.